നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ സ്വയം പരിചയപ്പെടാം. മൈത്രി ഹൈദരലി ഹുസൈൻ. എന്തിനായിരിക്കും നിങ്ങളുടെ പുറകെ വന്നതെന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. പറയാം, ഇതൊരു കൊട്ടേഷനാണ്. തന്റെ തല വെട്ടി കളഞ്ഞിട്ടായാലും ഇവളെ ഒരിടത്തേക്ക് കൊണ്ടു ചെല്ലണം ഞങ്ങൾക്ക്. അതിന് 25 ലക്ഷം ഞങ്ങൾ വാങ്ങി. എനിക്ക് തോന്നി കൊട്ടേഷനാണെന്ന്. അല്ല, ആരാ നിനക്കൊക്കെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത്? പേര് പറയാൻ പറ്റുമോ? സ്ഥലം, ഇമെയിൽ അഡ്രസ്? അങ്ങനെ എല്ലാ വിവരങ്ങളും കിട്ടണമെന്ന് വാശി പിടിക്കണേ സാറേ. സത്യമായിട്ട് കാര്യം അറിഞ്ഞല്ലോ, ഇനി തനിക്ക് പോകാം. അങ്ങോട്ട് നീങ്ങിക്കണി, ഇനി തനിക്ക് പോകാം. അയ്യോ, അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? എന്താണെന്നറിയില്ല, എനിക്ക് നിന്റെ ഈ ഡീലിംഗ്സ് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാര്യം കാര്യമായിട്ടൊന്ന് പറയുന്നുണ്ട്. നോ വയലൻസ്, നോ ഹരാസ്മെന്റ്. എന്താ, ശരിയല്ലേ? എപ്പോഴും അങ്ങനെയൊന്നും അല്ല, പക്ഷേ തന്റെയൊക്കെ കാര്യത്തില് അതിന്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക്. ശരിയപ്പോ, പോകുന്ന വഴിക്ക് പോകാൻ നോക്ക്. ചെല്ല. പക്ഷേ ചേട്ടാ, ചെറിയൊരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? ആദ്യം പറഞ്ഞില്ലേ എന്റെ തല വെട്ടിയിട്ടാണെങ്കിലും ഇവളെ കൊണ്ടുപോകുന്ന ഉദ്ദേശത്തിലാ വന്നേന്ന്. എന്നാ പിന്നെ അത് അത്രേ ഉള്ളൂന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. എന്റെ തല വെട്ടി മാറ്റിയിട്ടെ നീയൊക്കെ ഇവളുടെ ദേഹത്ത് തൊടുവോളുന്ന്. നീ എന്താണ് കരുതിയത്? ഞങ്ങളുടെ നാരണക്കാശിന് വാടകയൊക്കെ എടുത്ത വാടക കുണ്ടകളാണെന്നോ? നോ, നെവർ. വി ആർ ട്രെയിൻഡ് പോലീസ്മാൻ. അല്പം പിഴച്ചു പോയതിന് സസ്പെൻഷനിലായിരുന്നേ ഉള്ളൂ. അതുകൊണ്ടാ സർവീസ് റിവോൾവറിന് പകരം ഇതുപോലെ കള്ളക്കടത്ത് മുതലും കൊണ്ട് ഇറങ്ങിയത്. ഇതേ നല്ല പിടയ്ക്കുന്ന ബുള്ളറ്റ് തുപ്പുന്ന സാധനമാണ്. ശവമായിട്ട് വീഴണ്ടെങ്കിൽ മര്യാദയ്ക്ക് മാറി നിന്നോ. ഞങ്ങൾ ഈ പെണ്ണിനെ കൊണ്ട് പൊയ്ക്കോളാം. മോനെ, മോനെ, അച്ചു ദാ കണ്ണുറക്കു. മോനെ, ഒരു പ്രാവശ്യം കണ്ണു തുറന്നത് ചന്ദ്രട്ടാ. ഉപ്പ് കൂട്ടി അല്പം കഞ്ഞിവെള്ളം കുടിച്ചു. അപ്പൊ ചെറിയൊരു ചൂട് തോന്നി, അതുകൊണ്ട് നെറ്റിയിൽ തുണി നനച്ചിട്ടതാ ഞാൻ.
ആ അത് നന്നായി. മോനെ അച്ചു കണ്ണൂർന്ന് നോക്കിയേ നീ മോനെ. ആ അതെ, വൈദ്യര് തന്ന ഇച്ചിരി മരുന്ന് ഞാൻ തരാം, കഴിക്കൂ എന്റെ പൊന്നുമോൻ. കഴിപ്പുണ്ടോ? ഓ, ഒരല്പം ഉണ്ടാവും, പക്ഷെ അത് കാര്യമാക്കണ്ട. ഞാനേ തേനെടുത്ത് വെച്ചിട്ടുണ്ട്, കയ്പ് അതിൽ മാറിക്കോളും. മോൻ മരുന്ന് കഴിച്ചോ, തേന് രണ്ടാമത് നാക്കിക്കൊണ്ടാ മതി. മോനൊന്ന് വാവിളിച്ചേ, വാവിളിച്ചേ. തേനെന്ന് പറഞ്ഞപ്പോ ഇത്തിരി കയ്പം മരുന്നായാലും പരാതിയില്ല അച്ചൂര്. അത് പിന്നെ കുട്ടിയല്ലേ, ഞാനൊക്കെ തേനീച്ച കൂട്ടിന് കൈയിട്ട് തേനെടുത്ത് പിഴിഞ്ഞു കുടിച്ചിട്ടുള്ളതാ. അതെ അതെ, തേനട കഴിച്ചു കഴിച്ച പുഷ്പഞ്ചേട ഇത്രയ്ക്ക് തള്ളാൻ പഠിച്ചത്. മതി കുറ്റപ്പെടുത്തലും കോമഡി, അച്ചു മരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലേ മോനെ, കണ്ടല്ലോ അവൻ ഇനി ഒരു പ്രശ്നവും ഇവിടെ. അതുകൊണ്ട് ഇനി ഇത് ആരെയും വിളിച്ച് അറിയിക്കാനൊന്ന് നിക്കണ്ട, അത്ര തന്നെ. ആരുടെ കാര്യം അച്ഛൻ നീ പറയുന്നേ? എടാ പ്രസാദ് ആ കുട്ടി ഇങ്ങോട്ട് വരയല്ലേ, വെറുതെ വിളിച്ച് പറഞ്ഞ് ആദ്യ കേറ്റാനൊന്നും നിക്കണ്ട. ശരി മനസ്സിലായി. കേട്ടല്ലോ അച്ഛൻ പറഞ്ഞത്, നീ ആയിട്ട് വിളിച്ച് പറയരുത് പ്ലീസ്. സ്വന്തം അച്ഛൻ പറയുന്നതേ സ്വയം അങ്ങ് കേട്ടാ മതി, എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. എന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കഴിച്ചോ, അങ്ങോട്ട് വന്നേ. എന്താ എന്താ കാര്യം? എന്താ കുഞ്ഞേച്ചി, ഇത് ശരിയല്ല ആര്യ, ഒരു കാരണവശാലും ശരിയല്ല. എന്ത് കാര്യമാ കുഞ്ഞേച്ചി പറയുന്നത്? അച്ഛൻ മയങ്ങി വീണ കാര്യം അഞ്ജലി ചേച്ചി അറിയിക്കണ്ടെന്ന് പറയുന്നത് ശരിയല്ല. അത് പിന്നെ അവർക്ക് ടെൻഷൻ ആവണ്ടെന്ന് കരുതിയില്ലേ? ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാ ഇത്. ആ ടെൻഷനോടെ തന്നെ വേണം തീരുമാനങ്ങൾ എടുക്കാനും അച്ഛനെ ചികിത്സിപ്പിക്കാനും. അച്ഛൻ മരുന്ന് കൊടുത്തല്ലോ. അതാണോ മരുന്ന്? പോരല്ലേ. നീ എന്താടി ചില സമയത്ത് ബുദ്ധിയില്ലാത്തവളാണോ? ഒരു കാര്യം പറഞ്ഞാ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണ്ടേ? നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? വേറൊന്നുമല്ല, വല്യച്ച വിളിച്ച് നമുക്ക് കാര്യം പറയണം, എന്നിട്ട് വല്യച്ച പറയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇവിടെ ഉള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ? ചില കാര്യങ്ങളില് എല്ലാവരുടെ ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കി പെരുമാറാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യ. ഞാൻ പോയി ഫോൺ എടുത്തോണ്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.